എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലുള്ള ഞാറ്റുവെട്ടി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. പെരിങ്ങോട്ടുകരയിലെ ശ്രീ സോമശേഖര ക്ഷേത്രത്തിന് അടുത്തായി നിലകൊള്ളുന്ന ഞാറ്റുവെട്ടി തറവാട്ടിലെ ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവൻ 1919 ഫെബ്രുവരി 11 ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ആയതിനുശേഷം പല വീടുകളും സന്ദർശിച്ച് അവിടെയുണ്ടായിരുന്ന കുടുംബക്ഷേത്രങ്ങളെല്ലാം എടുത്തുമാറ്റാൻ പറയുകയുണ്ടായി. ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്ത് വലിയ ഒരു പേരാൽ മരം ഉണ്ടായിരുന്നു. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന ഗുരുദേവൻ ഇവിടത്തെ ദേവീ ചൈതന്യം മനസ്സിലാക്കി ഈ ക്ഷേത്രം ഇവിടെ നിലനിർത്തുകയാണ് ഉണ്ടായത്. അന്നപൂർണേശ്വരി ദേവിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് താംബൂല പ്രശ്നവും അഷ്ടമംഗല പ്രശ്നവും നടത്തിയപ്പോൾ തെളിഞ്ഞത് ശരിയായ ഭഗവതി ശ്രീ ഭദ്രകാളിദേവിയാണെന്നും അവർ ഇരിപ്പിടം കിട്ടാതെ അലയുകയാണെന്നുമാണ്. ആയതിനാൽ മുത്തപ്പനെ അഭിമുഖമായി പുതിയൊരു ക്ഷേത്രം പണിത് സേവാസേവിക ഭാവത്തിൽ ശ്രീ ഭദ്രകാളിദേവിയെ പ്രതിഷ്ഠിച്ചു. മുത്തപ്പൻ കല്ലടയിൽ പ്രതിഷ്ഠ നടത്തിയതും തൻ്റെ ആ ഉപാസനാമൂർത്തിയെ പീഠത്തിൽ ആവാഹിച്ച് പെരിങ്ങോട്ടുകരയിൽ കൊണ്ടുവന്നതും ഭദ്രകാളിദേവിയെ ആയിരുന്നു. അന്ന് ഭദ്രകാളിയെ വാൽക്കണ്ണാടി രൂപത്തിലാണ് പ്രതിഷ്ഠ നടത്തിയത്. ആദ്യകാലങ്ങളിൽ നിത്യപൂജ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് വിളക്ക് വയ്ക്കൽ മാത്രമായി. മുത്തപ്പൻ്റെ മരണശേഷം ഏകദേശം 200 കൊല്ലങ്ങൾക്കു ശേഷമാണ് പിൻഗാമികൾ അവിടെ നാം ഇന്ന് കാണുന്ന ക്ഷേത്രം പണിതത്. വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തണമെന്ന തീരുമാനപ്രകാരം വിഗ്രഹം വാങ്ങുവാൻ കാണിപ്പയ്യൂർക്ക് പോയപ്പോൾ ശാന്തിയോട് മൂലമന്ത്രം ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ചൊല്ലിയത് അന്നപൂർണേശ്വരി ദേവിയുടെ മൂലമന്ത്രമായിരുന്നു. അങ്ങനെയാണ് അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയത്. ഉപപ്രതിഷ്ഠയായി ശ്രീ ഗണപതി, ശ്രീ ഘണ്ടാകർണൻ, ശ്രീ കരിങ്കുട്ടിസ്വാമി, ശ്രീ ഗുരുമുത്തപ്പൻ, ശ്രീ മുത്തപ്പൻ, ശ്രീ വീരഭദ്രൻ, ശ്രീ ബ്രഹ്മരക്ഷസ്, ശ്രീ വനദുർഗ എന്നിവരുമുണ്ട്. അഭീഷ്ടവരദായിനിയും നിഗ്രഹാനുഗ്രഹ ശക്തിയുമായ ശ്രീ ഞാറ്റുവെട്ടി കല്ലട ഭഗവതി ശ്രീ ഭദ്രകാളിദേവി, ശ്രീ അന്നപൂർണേശ്വരി, മുത്തപ്പന്മാർ, മറ്റു ദേവീദേവന്മാർ എന്നിവരുടെ പ്രതിഷ്ഠാദിന കർമ്മം വൈദിക വിധിപ്രകാരം ഹവനകർമ്മങ്ങളാലും മന്ത്രതന്ത്ര കർമാദികളാലും ക്ഷേത്രം തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പഞ്ചഗവ്യ പഞ്ചവിംശതി കലശാഭിഷേകത്തോടുകൂടി ഭക്തി നിർഭരമായി എല്ലാ വർഷവും മിഥുനമാസത്തിലെ മകന്നാളിൽ നടത്തപ്പെടുന്നു. കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണവും എല്ലാ വർഷവും വിവിധ ഇനം പരിപാടികളോടെ നടത്തപ്പെടുന്നു. കന്നിമാസത്തിലെ ആയില്യനാളിൽ കുടുംബങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും തീർത്ത് സർപ്പദേവതയുടെ അനുഗ്രഹം ലഭിക്കുവാനായി എല്ലാ വർഷവും ആയില്യ പൂജ നടത്തുന്നു. കന്നിമാസ ആയില്യ പൂജയിൽ എല്ലാവിധ ദോഷങ്ങളും തീർത്ത് സന്താനങ്ങൾക്ക് കുടുംബ ഐശ്വര്യ അഭിവിത്യർത്ഥം രാഹൂർദോഷം കാലദോഷം ജന്മാന്തര മോഹശാപ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് അറിഞ്ഞു അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ സർപ്പദോഷങ്ങളും ഞങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഓം ത്രാഹത്രാഹ സർപ്പദുഃഖ നിവാരണാർത്ഥ്യം ഓം കരിനാഗ സർപ്പദേവത അനുഗ്രഹം നമോ നമ ഓം നമശിവായ 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 അശ്വതി ഭരണി കാർത്തിക രൂഷിണി മകരം തിരുവാകുള തമ്പൂയം മായില്യം മകമ്പൂരമുത്രം അത്തം ജ്യോതിഷാകുനിതന്ത്രിക്കേട്ട മൂലം പോരാട ഉത്രാടം തിരുവോണം അവിട്ടം ജതേമ്പൂട്ടാവുത്തിട്ടാരേവതി സർവാ അനുഗ്രഹപ്രദം ദേവം സർപ്പദോഷങ്ങൾ തീർത്ത് സന്താനങ്ങൾക്ക് ശിരാഭിവിത്യർത്ഥം കന്നിമാസ ആയില്യ പൂജാനർത്ഥം സർവവിധ ദുരിതങ്ങളെല്ലാം തീർത്തിടേണം ഓം നമോ നമ ശിവായ. ഓം സർവദം ശ്രീ മഹാദേവോ രക്ഷപ്രദാനാർത്ഥം സർവദ ശ്രീ മഹാദേവാം അനുഗ്രഹം പദം ദേവം പ്രതിഷ്ഠം സിദ്ധിപ്രദാനാർത്ഥം സർവരക്ഷപ്രദാനാർത്ഥം സർപ്പദോഹോ ശ്രീവാനാർത്ഥം ഐശ്വര്യം സർവപ്രദാനാർത്ഥം ശ്രീ മഹാദേവോ രക്ഷായ സർവം ഐശ്വര്യാഭിവിത്യർത്ഥം സർപ്പദോഷ നിവാരണാർത്ഥം കുടുംബ ഐശ്വര്യാഭിവിത്യർത്ഥം പാലും തുറത്താനാർത്ഥം പാലും നൂറും സർവദാ
ശ്രീ മഹാദേവ കന്നിമാസ ആയില്ല പൂജയിൽ ഞാറ്റി വെട്ടി നാലാമേടം പ്രവാണം തറവാടിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവിധ സർപ്പദോഷങ്ങളൊക്കെ തീർത്ത് കരിനാഗസർപ്പങ്ങളെല്ലാം കൈക്കൊണ്ട് സർവാനുഗ്രഹം പദം ദേവം രക്ഷ സർവപ്രധാനാർത്ഥ കുടുംബ ബിരുദദോഷ നിവാരണാർത്ഥം ഐശ്വര്യാഭിവിത്യർത്ഥതം ശ്രീ മഹാദേവോ രക്ഷം പ്രധാനാർത്ഥം ശ്രീനാഗതർപ്പങ്ങൾ സർവതം സർവാനുഗ്രഹം പദം ദേവം സർവം അഭിഷ്ടം സിദ്ധിയുദാനർത്ഥം കാലദോഷപ്രധാനാർത്ഥം സർവരക്ഷപ്രധാനാർത്ഥം സർവ ഐശ്വര്യാഭിവിത്യർത്ഥതം ശ്രീ മഹാദേവോ. പ്രാചീനമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ തനത് ആരാധനാ സമ്പ്രദായങ്ങളിൽ കൂട്ടിച്ചേരലുകൾക്കും സങ്കലനങ്ങൾക്കും വിധേയമാകാത്ത ദ്രാവിഡ പൈതൃകത്തിൻ്റെ മൂല്യങ്ങളിൽ നിലനിന്ന് വർണ്ണവൈവിധ്യങ്ങളുടെ നിലത്തെഴുത്തിൽ നന്ദുണ്ണിയുടെ വശ്യശ്രുതി താളത്തിൽ ശൈവ വൈഷ്ണവ ശക്തയ സ്തുതികളിൽ കളംപാട്ടിൻ്റെ രാഗഭാവ താളങ്ങളിൽ വിശ്വാസഹൃദയങ്ങളെ ഭക്തിയുടെ പാരമ്യതയിൽ ദേവസാന്നിധ്യത്തിൻ്റെ അനുഭൂതി അനുഭവസാധ്യമാക്കുന്ന കളംപാട്ട് മഹോത്സവം എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ നടത്തപ്പെടുന്നു. ദേവിയുടെ കളത്തിലെ നൃത്തത്തെ തുടർന്ന് മഹാഗുരുതി സമർപ്പണം ഉണ്ടായിരിക്കും. മണ്ഡലമാസം 41 ദിവസവും പ്രത്യേകം പൂജകൾ ഉണ്ടായിരിക്കും. താളമേളങ്ങളുടെയും വർണ്ണക്കാഴ്ചകളുടെയും അകമ്പടിയോടുകൂടിയ താലം വരവും പൊങ്കാല സമർപ്പണവും കുമാരി പൂജയും കാർത്തിക വിളക്കും നെടുമംഗല്യ ഹോമവും താലീ പൂജയും പൂമൂടലും നടത്തപ്പെടുന്നു. ശ്രീ കരിങ്കുട്ടി സ്വാമിക്ക് കൗളാചാര പ്രകാരം വീതും എല്ലാ വർഷവും നടത്തിപ്പോരുന്നു. ശാക്തേയ ചൈതന്യത്തിൻ്റെ ശക്തിഭാവങ്ങളായ ശ്രീ അന്നപൂർണേശ്വരി ദേവിയും ശ്രീ ഭദ്രകാളിയും വനദുർഗ പൈതൃക പുണ്യം ഗുരുമുത്തപ്പനും ഉഗ്രചൈതന്യത്തിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ശൈവ വൈഷ്ണവ ശക്തി സംഗമമായി കരിങ്കുട്ടിയും വീരഭദ്രസ്വാമിയും ആഞ്ജനേയനും മഹാഗണപതിയും ധർമ്മദൈവങ്ങളായ നാഗദേവത ബ്രഹ്മരക്ഷസും ഘണ്ടാകർണനും ബ്രഹ്മപുത്രനായ ഗന്ധർവനും അനുഗ്രഹത്തിൻ്റെ അമൃതകുംഭം ഭക്തർക്കുമേൽ വർഷിക്കുന്ന ഞാറ്റുവെട്ടി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാൽ മഹോത്സവം എല്ലാ വർഷവും മകരം 28 വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ഉച്ചാൽ ദിവസം രാവിലെ അരളിമരച്ചുവട്ടിൽ ഹനുമാൻ പൂജയും വടമാല നിവേദ്യവും നടത്തിവരാറുണ്ട്. കേരളത്തിലെ മികച്ച തലയെടുപ്പുള്ള കരിവീരന്മാർക്ക് മുകളിൽ ഭക്തമനസ്സുകൾക്ക് ശതകോടി പുണ്യം പകർന്ന് ഭഗവതിമാർ എഴുന്നള്ളുന്നു. ക്ഷേത്രത്തിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യത്തിന് കടപ്പാട് ഞാറ്റുവെട്ടി ശ്രീ ശങ്കരൻ മകൻ രവീന്ദ്രനാഥൻ സാറിനോടാണ്.
ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് താണിശ്ശേരി ഗ്രാമത്തിൽ പുതുക്കോട് തറവാട്ടിൽ ജനിച്ച വിദ്യാഭ്യാസത്തിൽ മിടുക്കനായ മുത്തപ്പൻ തുടർ പഠനത്തിനായി വടക്കൻ വീരകഥകളിലൂടെ പ്രശസ്തമായ ലോകനാർക്കാവ് കളരിയിൽ ചേർന്ന് തന്ത്രമന്ത്ര വിദ്യയിലും കളരിയിലും പ്രാഗൽഭ്യം നേടിയിരുന്നു. ഈ മുത്തപ്പന് തന്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെ പ്രശസ്തമായ താണിശ്ശേരി മനയിലെ കാളിക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. മനയിൽ പോയിട്ടുള്ള ദേവീ ദർശനം പലപ്പോഴും ദുസ്സഹമായതിനാൽ ഒരു ദേവീക്ഷേത്രം പണിയണമെന്ന മുത്തപ്പന്റെ ആഗ്രഹം മനക്കലെ നമ്പൂതിരിമാർ അംഗീകരിച്ചു കൊടുത്തില്ല. മുത്തപ്പൻ ക്ഷേത്രം പണിയാൻ കണ്ടുവച്ച സ്ഥലത്തെ ഏറ്റവും വലിയ പാലമരത്തിന്റെ ഉയരം കൂടിയ ചില്ലയിൽ തല കീഴായി കിടന്ന് സമരമുറ തുടങ്ങി. അവസാനം മനയിലെ വലിയ നമ്പൂതിരി അമ്പലം പണിയാൻ സമ്മതം നൽകി. ഉഗ്രമൂർത്തി ആയതിനാൽ നാടിന് ദോഷം വരാതിരിക്കാൻ ദേവീ ചൈതന്യം കുറയ്ക്കും വിധം പ്രതിഷ്ഠ നടത്തണമെന്ന് നമ്പൂതിരി പറഞ്ഞതിൻ പ്രകാരം ചെറിയ ഒരു കിണർ കുഴിച്ച് ദേവീ പ്രതിഷ്ഠ നടത്തി മുകളിൽ കല്ലുകൊണ്ട് കിണർ മൂടി. ദേവിയുടെ ഉഗ്രശക്തിയെ ശമിപ്പിച്ച് പ്രതിഷ്ഠ നടത്തി കല്ല് വെച്ച് അടച്ചതിനാൽ കല്ലട ഭഗവതി എന്ന പേരും വന്നു. അതിനുശേഷം തന്റെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ മുത്തപ്പൻ മന്ത്രതന്ത്ര വിദ്യകൾ ആവശ്യാനുസരണം നടത്തിപ്പോന്നു. ഒരിക്കൽ നദി കടക്കാനായി കടത്തുവള്ളം കാത്തുനിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ബ്രാഹ്മണ കുടുംബം ആദ്യം പോകണമെന്ന് പറഞ്ഞ് വഞ്ചിയിൽ കയറി. മുത്തപ്പനാകട്ടെ ഒരു ഇലക്കഷ്ണത്തിൽ കയറി മറുകര എത്തി. ഇത് കണ്ട് അതിശയിച്ച നമ്പൂതിരി തന്റെ ഇല്ലത്തേക്ക് ക്ഷണിക്കുകയും അവിടെ ഒരു അന്തർജനത്തിന്റെ അടുത്തേക്ക് വരുന്ന ജാരനെ കണ്ടുപിടിക്കണമെന്ന് പറയുകയും ചെയ്തു. രാത്രിയിൽ അവിടെ മറഞ്ഞിരുന്ന മുത്തപ്പൻ പാതിര കഴിഞ്ഞപ്പോൾ വന്ന ഒരു കുട്ടിക്കൊമ്പനാനയെ തുമ്പിക്കൈയിൽ ഞാത്തിപ്പിടിച്ച് കഴുത്ത് വെട്ടിയിട്ടു. മന്ത്രശക്തിയാൽ ആനയുടെ രൂപമെടുത്ത മറ്റൊരില്ലത്തെ ചെറുപ്പക്കാരനായിരുന്നു അത്. തന്റെ മകനെ നിഷ്പ്രയാസം കൊന്ന മഹാമാന്ത്രികനായ ചെറുപ്പക്കാരനെ കാണണമെന്ന മറ്റേ ഇല്ലത്തെ നമ്പൂതിരിയുടെ ആഗ്രഹപ്രകാരം രാവിലെ തന്നെ മുത്തപ്പൻ മനയിലേക്ക് ചെന്നു. അപ്പോൾ ആ നമ്പൂതിരി കിണ്ടിയിലെ വെള്ളം കൊണ്ട് മുഖം കഴുകുകയായിരുന്നു. വലിയ മാന്ത്രികനായ തന്റെ മകനെ വധിച്ചത് എങ്ങനെയാണെന്ന് കാണണമെന്ന് പറഞ്ഞ തിരുമേനിയോട് തന്റെ കുടുമയിൽ നിന്നും ഒരു മുടി പറിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ മുടിയുടെ ഒരറ്റം കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കി മറ്റേ അറ്റം കൈകൊണ്ട് പിടിച്ച് വെള്ളമടങ്ങുന്ന കിണ്ടി പൊക്കിക്കൊണ്ട് താൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് മുത്തപ്പൻ കാണിച്ചു കൊടുത്തു. തിരുമേനി ചെറുപ്പക്കാരന്റെ കഴിവിനെ അഭിനന്ദിക്കുകയും പട്ടും വളയും കുറെ ഭൂമികളും പതിച്ചു നൽകുകയും ഇനി മേലിൽ പേരിന്റെ കൂടെ ഞാത്തി വെട്ടിയെന്നുകൂടി അറിയപ്പെടട്ടെ എന്നും അനുഗ്രഹിച്ചു. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ സ്വന്തം തറവാട്ടുകാർ സന്തോഷിച്ചുവെങ്കിലും ബ്രാഹ്മണശാപം ഏറ്റുവാങ്ങിയ ഒരാൾ ഇനി ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞു. ഇതിൽ നിരാശനായ മുത്തപ്പൻ തന്റെ ഉപാസനാമൂർത്തിയെ ഒരു കല്ലിൽ ആവാഹിച്ച് തനിക്ക് പതിച്ചു കിട്ടിയ പെരിങ്ങോട്ടുകരയിലെ ഭൂമിയിൽ ഒരു കൊട്ടിൽ വെച്ച് ആവാഹിച്ചു കൊണ്ടുവന്ന കല്ലിനെ ഞാറ്റുവെട്ടി കല്ലട ഭഗവതി എന്ന പേരിൽ പൂജിച്ചു പോന്നു. പിന്നീട് വിവാഹം കഴിച്ച് ഞാത്തി വെട്ടി എന്ന തറവാട്ടു പേരിൽ അറിയപ്പെട്ടു. ഞാത്തി വെട്ടി ലോപിച്ച് പിന്നീട് ഞാറ്റുവെട്ടി എന്നായി മാറിയെന്നാണ് ഐതിഹ്യം. ഇന്നും തറവാട്ടുകാർ ദേവിയെ ഭക്തിപുരസരം ആരാധിച്ചു പോരുന്നു. ആ പ്രദേശമാകെ ഐശ്വര്യം വിതച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമേകി ക്ഷിപ്രപ്രസാദിയായി ഭഗവതിമാർ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. നന്ദി, നമസ്കാരം.